ഒരു ചട്ടിയെടുപ്പ് തേച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂന്ന് ഉരുളക്കിഴങ്ങും മൂന്ന് കോഴിമുട്ടിയും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരി വരുന്നുണ്ട് പറഞ്ഞോട്ടോ. അവൾ ഉച്ചയുമ്പോഴേക്കും അവള് വരും, ഇല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ കറി വയ്ക്കുള്ളൂ വിചാരിച്ചതാണ്. നമ്മൾ ഇന്നലെ മീൻ വാങ്ങിയത് വറുത്തതും കറി വെച്ചതും ഒക്കെ ഉണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ കറി വെച്ച് കഴിഞ്ഞു വെച്ചാലും അങ്ങനെ ആർക്കും ചെലവാവില്ല. അവള് വരുമ്പോ അവൾക്കും കൊടുക്കാലോ. വീഡിയോയില് നിക്കൊന്നുണ്ടാവില്ലോ, കൊറേ ഈ വരാ 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 പറയുന്നു. ഇന്ന് രാവിലെ പറഞ്ഞു ഒന്ന് വരുന്നുണ്ടെന്ന്. കൂട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ക്ലിനിക്കിൽ നിക്കുമ്പത്തെ പരിചയാണ്. അപ്പൊ വരട്ടെ, ഇവിടെ കടന്ന് വേവട്ടെ കേട്ടോ. ഇന്ന് എന്താ ഉണ്ടാക്കണെന്നൊരു ആശയക്കുഴപ്പല്ലേ. ഇന്ന് നമ്മളില്ലേ ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ചോറിനും അതേപോലെ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മുട്ടക്കറി. നമ്മളിവിടെ എന്താ ചിലപ്പോ മുട്ടയൊക്കെ കമ്മിയുള്ള സമയത്തൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കും. അത് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണ എന്തിനാണെന്നറിയോ, നമുക്ക് കുറച്ച് ചാറ് നീട്ടണമെങ്കിലും തേങ്ങ അരക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ചാറ് നീട്ടണമെങ്കിലൊക്കെ ഉരുളക്കിഴങ്ങ് കൂട്ടി കഴിഞ്ഞു വെച്ചാല് നീട്ടാൻ പറ്റും. പിന്നെ അതൊരു എങ്ങനെയാ പറയാ, ചിക്കൻ്റെ ഒക്കെ ഒരു രുചിയായിട്ട് ഉരുളക്കിഴങ്ങിന് അല്ലെങ്കിൽ ചിക്കൻ വെക്കുന്ന പോലെ വെക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ അധികം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടേ ഇല്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോ എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പുറത്തല്ലേ അധികം ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നുണ്ട് എന്നും കൂടി അറിഞ്ഞപ്പോ ആരെങ്കിലും പോകുമ്പോല്ലേ എത്തി വലിഞ്ഞ് നമ്മളെ നോക്കൂട്ടോ. ഭയങ്കര നമുക്ക് പെട്ടെന്ന് എന്താ നിങ്ങള് ദിവസം എന്നെ കാണുന്നുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ പെട്ടെന്നൊക്കെ ചിരിക്കുമ്പോഴേ നമ്മള് ഞാൻ ചിരിക്കുമ്പോഴേക്കും അവരവിടെ എത്തിയിട്ടുണ്ടാവും. ജാടേന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. പെട്ടെന്ന് നമ്മള് എന്താ ആരായാലും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുക. അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാലഞ്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ മുട്ടക്കറിക്ക് ഉണ്ടാക്കില്ലേ അതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നടുക കീറി കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ചില ഉരുളക്കിഴങ്ങില്ലേ നല്ല തൊലിയായിരിക്കും കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് കേട്ടോ, നമ്മുടെ അമ്മുട്ടിയിലെ കരാട്ടയ്ക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവള് അവളുടെ കാര്യങ്ങളൊക്കെ പിന്നെ എന്താ അവൾ എന്നെ സ്വയം ഇല്ലേ സ്കൂളിൽ എന്തൊരു മത്സരം വരട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരട്ടെ, അവൾ ഒറ്റയ്ക്ക് ഭയങ്കര താല്പര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടാന്. അപ്പൊ അവള് കൂടി കഴിഞ്ഞിട്ടാണ് വന്നിട്ട് പറയുന്നത് അമ്മ ഞാൻ കരാട്ടയ്ക്ക് കൂടിയിട്ടുണ്ട് എന്ന്. അപ്പോ പഠിക്കേണ്ട പരീക്ഷ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചാലും തന്നെ അവള് പരീക്ഷയ്ക്കൊക്കെ കൂടിയിട്ടുണ്ടാവും. എന്നിട്ട് പറയാ തോക്കച്ചാ തോക്കട്ടെ, ജയിക്കച്ചാ ജയിക്കട്ടെ, കൂടിയില്ല എന്ന് പറയാൻ പാടില്ല അറിയും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ അവൾക്ക് ലിറ്റിൽ കഴിച്ചിട്ടുണ്ട്, അവൾക്ക് ഇങ്ങനെ പോലീസ് ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു, പക്ഷെ അതിൽ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അടുത്ത പരീക്ഷ അവൾ ഇത് ലിറ്റിൽ കൈഡ്സ് വാങ്ങി. അവൾക്ക് സ്വയം അവളുടെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യണമെന്നാണ് പറയും. ഇന്നത്തെ കാലം അമ്മുട്ടി എന്നോട് പറയും, അമ്മ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ കരാട്ടയൊക്കെ പഠിക്കണം, എന്നാലാണ് എന്താ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന്. എത്രയുള്ളൂ അവള്, പക്ഷെ അവള് പറയുന്നത് കേട്ടപ്പോ ഞാനേ അന്ധം വിട്ടു കേട്ടോ. അപ്പോ സ്കൂള് പൂട്ടിയിട്ടാണ് തോന്നുന്നു കരാട്ട തുടങ്ങണത്. നമ്മള് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്താ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മള് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഉള്ളിയുടെ കൂടെ രണ്ട് തക്കാളിയുടെ കഷ്ണം വേണം കേട്ടോ. എന്നാ അച്ചുട്ടി അങ്ങനെയല്ല കേട്ടോ, അച്ചുട്ടി ഭയങ്കര സ്ലോ ആണ്. അച്ചുട്ടിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര ഉഷാറിയില്ല. പക്ഷെ കിച്ചുട്ടനും അമ്മുട്ടി അങ്ങനെയല്ല, അവര് എന്ത് കാര്യത്തിനും അവര് ഭയങ്കര ഉഷാറാട്ടോ. അച്ചു പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും, അതിനൊന്നും അവൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര മടിയാണ്. എൻ്റെ അതേപോലെയാണ് അവള്. മറ്റൊരു രണ്ടുപേരും അങ്ങനെയല്ല, അനിയേട്ടൻ്റെ പോലെയാണ് കേട്ടോ. അനിയേട്ടൻ എന്ത് കാര്യത്തിനും, അനിയേട്ടൻ പറ്റില്ല എന്ന് പറയില്ല, അനിയേട്ടൻ ചെയ്തോളും. അതുപോലെയാണ് മക്കള്. ഞാൻ അവരെന്താ വിചാരിക്കുക, അവരെന്താ വിചാരിക്കുക, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കൂടി ഞാനത് ചെയ്യില്ല കേട്ടോ. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ഇപ്പൊ കുറെയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം യൂട്യൂബിൽ തന്നെ എന്താ ആദ്യം നമ്മുടെ വീഡിയോ കണ്ടവർക്ക് തന്നെ അറിയണ്ടാവും എൻ്റെ ആദ്യത്തേന്ന് ഇപ്പൊ ഞാൻ ഇത്രയും ഒരു മാറ്റം വന്നത്. മറ്റേത് എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഞാനൊക്കെ ചെയ്യാത്ത കാര്യത്തിനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഇരിക്കൂ സുകന്യ മാഡം, വാടി പൊന്നൂസ് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തി, ചപ്പാത്തി ഇഡ്ലി, എന്താ ഇന്ന് ചപ്പാത്തി വായിൽ വരുന്നത്? ഇന്ന് ഇഡ്ലി ആയിരുന്നു, ഇഡ്ലി ചട്നി അരച്ചില്ല കേട്ടോ. ഇന്ന് നമ്മൾ ചമ്മന്തി, ഇഡ്ലിപ്പൊടി, ഇഡ്ലിപ്പൊടിയുടെ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചാലിച്ചിട്ട് ഇഡ്ലി കഴിച്ചു വെച്ച് നോക്കൂ, എന്തോ ഒരു ടേസ്റ്റാ വെച്ചിട്ടാ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ, കട്ടൻ ചായയും കൂട്ടിട്ട് കഴിച്ചു. സുകന്യ, മുട്ടി ഉരുളക്കിഴങ്ങിന്റെ തൊലി കളഞ്ഞതായോ? തൊലിയോടെ വേണ്ട, നല്ല ഉരുളക്കിഴങ്ങ്. എന്താ ഇഷ്ടമൊക്കെ ഉണ്ടാക്കുമ്പോ തൊലിയോടെ ഇടുമ്പോ നല്ല രസാലേ. കുറച്ച് ദിവസമായി, നാളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. നമ്മള് കൊറേ ദിവസമായി ആ അരി കൊണ്ടെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നാളെ ഞാനും ഏട്ടനും പാടെ എന്താ കോങ്ങാട് പോയപ്പോ അവിടെ പുതിയൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നമ്മള് ഇതുവരെ കഴിച്ചിട്ടില്ല കൊത്തു പൊറോട്ട, കിഴി പൊറോട്ട ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട്. 200 രൂപയാണ്, 190 രൂപ കേട്ടോ. അപ്പോ കിഴിപ്പൊറോട്ട കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് രണ്ടുപേരും പാടെ ഒരു കിഴി വാങ്ങി. സത്യം പറയാലോ, എനിക്ക് ഇഷ്ടാവേ ചെയ്തില്ല. മതിരിക്കണ പോലെ എന്താ ചിക്കനിലൊന്നും എരിവില്ലാണ്ട്, എരിവ് കമ്മിയായിട്ട്. ഞാനിവിടെ ഉണ്ടാക്കും കേട്ടോ, എനിക്കറിയണ പോലെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിൽ മുട്ടയൊന്നും ഇല്ല, ഞാനൊക്കെ ഉണ്ടാക്കുമ്പോ മുട്ടയൊക്കെ ഇട്ടിട്ടില്ല. സുനി ഉണ്ടാക്കുക കോഴിമുട്ട, ആർഭാട് അടിച്ചിട്ട് ഉണ്ടാക്കുക. ടേസ്റ്റ് ചെയ്യണ്ടായില്ല. ഇനി കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു വന്നപ്പോ അവർക്ക് പൊറോട്ട വാങ്ങിയിരുന്നു അന്ന്. എന്താ അപ്പോ അവർക്ക് വാങ്ങിയില്ല കേട്ടോ ഈ കിഴി പൊറോട്ട, ഒരു ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്. എന്താ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണ്ട്. നല്ല പോലെ വാടട്ടെ. പിന്നെ എന്റെ കൂട്ടുകാരി എന്റെ വീടിന്റെ കുറച്ചടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാൻ നിൽക്കുന്നൊന്നും എനിക്ക് തോന്നണില്ല, ഭയങ്കര നാടൻ മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അവള് വന്നു കഴിഞ്ഞു വെച്ചാല് പിന്നെ നമ്മള് മീൻ വറുത്തതുണ്ട്, മുട്ടക്കറി ഉണ്ട്, പപ്പടം വറുത്ത് കൊടുക്കണം അല്ലേ സുകന്യ? ഇതാ നമ്മളിതില് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സുകന്യ ആ പൊടികളൊന്ന് തരുമോ? ഓ ഇല്ലമ്മോ, നമ്മളിതില് പൊടികൾ ഇട്ട് കൊടുക്കാണ്. അര സ്പൂണ് മഞ്ഞപ്പൊടി വായോ, ആ 2 സ്പൂണ് മല്ലിപ്പൊടി വാടി. കേറൂ ഇരിക്കൂ, പോരാട്ടോ 5 സെക്കൻഡ്. അവിടെ അമ്മ ഉണ്ടേ, അമ്മ. മുളക് പൊടി 2 സ്പൂണ്. ഇത് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടേ അവിടെ കണ്ടപ്പോ അല്ലെച്ച് വർത്തമാനം വല്ലാത്ത തത്രപ്പാടിലാണ് കേട്ടോ ഞാന്. സുകന്യ പിന്നെതാ നമ്മള് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതില് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നീ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഉപ്പിട്ട് കൊടുക്കണുണ്ട് കേട്ടോ.
നീ ഇതൊന്നും നല്ലപോലെ തിളച്ചു വരട്ടെ. നിനക്ക് ചായ കൊടുക്കണ്ടേ? നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങില്ലേ ഇങ്ങനെ പൊടിച്ച് 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 പൊടിച്ചിട്ട് ഉരുളക്കിഴങ്ങ് പൊടിച്ച് പൊടിച്ച് നമ്മൾ ഈ കറിയിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈയൊന്ന് കഴിയിട്ടത്തെ. ചില കൂട്ടുകാർ ചോദിക്കും ഇതിൽ നിറയെ എന്താ ചാറ് പോലെ ഇല്ലേ ചോദിക്കും. നമ്മൾ കുറച്ച് ഞങ്ങൾ ഇന്ന് മൂന്നാളില്ലൂ കേട്ടോ, കുറച്ച് ആളുള്ളതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കറി എപ്പോഴും വേണ്ടതല്ലേ. ഞാൻ ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ വരഞ്ഞിട്ട് ഒരു മുട്ടയിട്ടിടും, ഇല്ലെങ്കിലില്ലേ ഈ മുട്ടേനെ നാലഞ്ച് കഷ്ണമായിട്ട് അങ്ങനെ ഇടും കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ മക്കള് ഒന്ന് വേണം രണ്ടെണ്ണം വേണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കില്ലേ, അങ്ങനെ കൊടുക്കാറുണ്ട്. അവര് പുഴുങ്ങിയത് കണ്ടു കഴിഞ്ഞാൽ മക്കളല്ലേ, അപ്പൊ അവർക്ക് അപ്പോഴും വേണ്ടിവരും, കറി വെക്കുമ്പോഴും വേണ്ടിവരും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ കുടുംബമൊക്കെ ആയിട്ട് കുറെ ആൾക്കാരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോ നമ്മളിങ്ങനെ കരികിടപ്പണികളൊക്കെ ചെയ്യണം കേട്ടോ. കാരണം പണിമാറ്റി വരുന്ന ആണുങ്ങൾക്ക് അതേപോലെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ കയറി വരും. നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൂന്യയുടെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് ഭക്ഷണം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മുറിച്ച് മുറിച്ച് ഇടുകയാണ് പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ ഈ മുട്ടയ്ക്ക് ഈ മൂന്ന് മുട്ടേനെ മതി നമുക്ക് എന്താ ആ മുട്ടയുടെ മണവും രുചിയൊക്കെ ആയിട്ട് കിട്ടാന്. ഞാൻ പക്ഷെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടാലേ മുറിച്ചിട്ട് തന്നെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു മുട്ട നാല് കഷ്ണാക്കിട്ട് നമ്മൾ മുറിച്ചിടുന്നുണ്ട് കേട്ടോ. എന്താ നമ്മുടെ മുട്ടക്കറി അങ്ങനെ കണ്ടില്ലേ, കാണുന്നുണ്ടോ മുട്ടക്കറി എങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ മുട്ടക്കറി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങി വെക്കട്ടെ. നമ്മളിതാ ചുക്കുവെള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഉണ്ട്. ഞാൻ ഇഡ്ഡലിയുടെ കൂടെ ആണ് കേട്ടോ കഴിക്കണത്. ഏത് പലഹാരത്തിന്റെ ഒപ്പം അതേപോലെ തന്നെ ചോറിന്റെ ഒപ്പം നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാത്തവരൊന്നും മുട്ടക്കറി ഉണ്ടാക്കി വെക്കൂ കേട്ടോ, എന്തായാലും ഇഷ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.